ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ദുബായിത്തെ കുറച്ച് കിടുകാച്ച് പ്ലേസസിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പം നമ്മൾ ആദ്യം തന്നെ പാം ജുമേറയത്ത് അറ്റ്ലാന്റിസ് ഹോട്ടലിലേക്കാണ് പോണത്. അവിടെ ഒരു കിടുകാച്ച് അക്വേറിയം ഉണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇത് കണ്ട അടിപൊളി വ്യൂ ഉള്ള അക്വേറിയമാണ്. നല്ല രീതിക്ക് തന്നെ ഇഷ്ട കണക്കിന് മീൻ അതിലുണ്ട്. ഇതെവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസിനെ. ഇതിഷ്ടം പോലെ ആൾ ഇവിടെ സ്കൂബ ഡൈവിന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല വൈബ് പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഓരോ പ്ലേസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ മീനുകളുടെ ഒരു ലോകം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ടോ. ഇനി ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ബുർജ് ഖലീഫയാണ്. അപ്പം നമുക്ക് ബുർജ് ഖലീഫയ്ക്ക് തന്നെ പോയി കളയാം. അങ്ങനെ നമ്മുടെ കുറച്ചേരത്ത് ഡ്രൈവിന് ശേഷം നമ്മൾ എത്തിപ്പെട്ട നമ്മുടെ ദുബായുടെ സ്വന്തം ബുർജ് ഖലീഫയ്ക്കാണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു മൊഞ്ചില്ലേ. ഔ സംഭവം ഏതാ ജാതി ഹൈറ്റ് നമ്മൾ കണ്ടവർക്കൊക്കെ അറിയാം. ബുർജ് ഖലീഫ ഉള്ള ബിൽഡിംഗ് മാത്രമല്ല കാണാനുള്ളത്, അവിടെ ഉള്ള ലേക്കും കാര്യങ്ങളും ഒക്കെ വേറെ വൈബ് തന്നെയാണ്. സാധനം അങ്ങനെ മാനം മുട്ടിക്കെടുക്കുകയാണ്. ഒരുപാട് കാണാനും കുട്ടികൾക്ക് ഓടിച്ചാടി നടക്കാനുള്ള പ്ലേസും ഉണ്ട് കേട്ടോ അവിടെ. ഇത്രത്തോളം കണ്ടപ്പോൾ തന്നെ ബുർജ് ഖലീഫനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേറെ പ്ലേസ് പിടിക്കാം. അടുത്തൊരു സ്പോട്ട് പിടിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെത്തിയ ഗ്രീൻ സിറ്റി റെസ്റ്റോറൻറ്റിലേക്കാണ് എത്താ. ഒരു ബിരിയാണി കഴിക്കാം നമുക്ക് അവിടുന്ന്. നമ്മളെന്തായാലും കയറിയിരുന്നേക്കന്നെ കച്ചമ്പർ അച്ചാർ, പിന്നെ അവരൊരു ചമ്മന്തി പായസം, ഒരു കൊട്ട നിറയെ പപ്പടം, മീലും അവിടെ കറക്റ്റായിട്ട് എത്തിയിട്ട് അവരുടെ സർവീസ് എന്തായാലും ഉഷാറാണ്. ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടാ ബിരിയാണി ആ പ്ലേറ്റിൽ കണ്ട് തട്ടണട്ടാ. എന്തായാലും കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്. ബിരിയാണി വെറുതെ കണ്ടിരുന്നാ പോലല്ലോ. അതിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ചിട്ട് ആ റൈസിൻ്റെ ഒപ്പം കൂട്ടിയിട്ട് ഒരു പിടിയാണ് പിടിക്കണം. അങ്ങനെ വെറുതെ ജോർക്ക് ചോറ് ഐറ്റം തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ്, അവസാനം ഒരു പായസം കൂടി കുടിച്ചിട്ട് ഗ്രീൻ സിറ്റിയോട് വിട്ടവരുണ്ട് നമ്മളുണ്ട് ഇറങ്ങിയിട്ടാ. അടുത്ത നമ്മൾ പോണത് അൽകുദ്രയുള്ള അരയണ്ണങ്ങളുടെ ലേക്കിലേക്കാണ് കേട്ടോ. വെൽക്കം ടു അൽകുദ്ര എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടത് ഒരു വുഡിന്റെ സ്റ്റെപ്പ് പോലത്തെ സംഭവമാണ് കേട്ടോ. നമ്മൾ ഓടിച്ചാടി അതിൻ്റെ മേലെ കയറിയപ്പോൾ ഫുള്ള് സെറ്റപ്പ് വ്യൂ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഒരു കൊല്ലഞ്ചാതി സാധനം തന്നെ ആയിരുന്നു. മേലെ നിൽക്കണ കാരണം ആ കാറ്റ് കൊടുത്താൽ ലേക്കും കണ്ടിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇക്കും പറഞ്ഞു ഇവിടെ ഇപ്പോൾ കുറച്ച് അരയണ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ചൂട് കാരണം കുറേ എണ്ണത്തിന് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലേക്കിന് ചുറ്റോറം മരം നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ഉഷാറ് സ്ഥലമാണ് അൽകുദ്രയുള്ള ലേക്ക്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കൺകുളിർക്ക അരയണ്ണങ്ങളിലെയും ലേക്കും ഒക്കെ കണ്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതുവരെയുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ടേ. അവിടുന്ന് പിന്നെ ഒരു ചായം കുടിച്ചിട്ട് നേരെ ഇറങ്ങിയത് പർദുബായത്തെ ആ ബോട്ട് യാത്രക്കായിരുന്നു. ആ നൈറ്റിലുള്ള ആ ബോട്ടിങ് ഒരു ഫീൽ സംഭവനാണ് കേട്ടോ. ആ യെല്ലോ ലൈറ്റ്സ് ആണ് നൈറ്റിലൊരു പ്രത്യേക വൈബാട്ടതിന്. പിന്നെ എവിടെ നോക്കിയാലും കണ്ടമാന ഷിപ്സും കാണാൻ പറ്റും. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കയറിയത് ആ ഗ്രാൻഡ് സൂക്കിന്റെ പഴമാണാനാണ്. പിന്നെ ഇവിടെ നേരെ നേരെയായിട്ട് നല്ല ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളും ഡ്രസ്സസും ഒക്കെ ആയിട്ട് അവരുടെ ഷോപ്പിൽ വിൽക്കുന്ന ലാംപ്സ് ഒക്കെ ഉണ്ട്. എന്താല്ലേ ഫുള്ളൊരു യെല്ലോ ലൈറ്റിന്റെ കളിയാണ് കണ്ടാ സെറ്റ് ചെയ്തേക്കണത്. അങ്ങനെ ബർദുബായം കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിഷ്ണുവിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ നമുക്കൊരു ഷവർമ കഴിക്കാറുണ്ട്. നേരെ വിട്ടു അൽബേക്ക് റെസ്റ്റോറൻറ്റ്. നമുക്ക് തിരക്കുള്ള കാരണം കൊണ്ട് നമ്മൾ കറിയും തന്നെ കഴിച്ചു. കവറൊക്കെ എടുത്ത് മാറ്റി നമ്മളൊന്ന് കഴിച്ചു നോക്കി. നല്ല രീതിക്ക് തന്നെ ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തെറ്റില്ലാത്തൊരു ഷവർമ തന്നെയാണ്. അതും കഴിച്ച് നമ്മൾ നേരെ വിട്ടത് ദുബായില് വാട്ടർ കനൽ ബ്രിഡ്ജ് കാണാനാണ്. രാത്രി അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിൽ കുറച്ച് പ്ലേസസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.